നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഒരുപാട് കമ്പനികളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ഈ ഇനി പറയുന്നത് ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നോക്കിയുടെ പ്രതാപകാലത്ത് വേറിട്ട് ചിന്തിക്കുന്നവരുടെ സ്വന്തം ബ്രാൻഡായിരുന്നു ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ആ ഒരു കമ്പനി ബ്ലാക്ക്ബെറി ഫോൺസ് ഈ ഒരു കനേഡിയൻ മൊബൈൽ ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണ് സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും ഏറെ പേരുകെട്ട ബ്ലാക്ക്ബെറി ഫോണുകൾ പണ്ട് പ്രശസ്തരുടെ അഭിമാനമായിരുന്നു നോക്കിയ സാധാരണക്കാരുടെയും ഒരു കാലത്ത് മേരിക്കയിൽ അൻപത് ശതമാനം പേരും ആഗോളതലത്തിൽ ഇരുപത് ശതമാനം പേരും ഉപയോഗിച്ച ബ്ലാക്ക്ബെറി കളമ്പിടുകയാണ് ആപ്പിളിനോടും ആൻഡ്രോയിഡുകളോടും ഏറ്റുമുട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബ്ലാക്ക്ബെറിയുടെ പ്രധാനപ്പെട്ട ഫോണുകൾ ഒന്നും ഇനി പ്രവർത്തിക്കില്ല എന്നാൽ ആൻഡ്രോയിഡ് വേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ഇനിയും ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ സേവനം നിർത്താൻ ഒരുങ്ങിയ ബ്ലാക്ക്ബെറി ഉപഭോക്താക്കളോടുള്ള നന്ദി സൂചകമായാണ് ഇപ്പോൾ ജനുവരി വരെ നീട്ടിയത് ഇന്ന് ജനുവരി നാല് ഇന്നത്തോടെ ഈ ബ്ലാക്ക്ബെറി സർവീസിന്റെ സേവനം അവസാനിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മൈ ജി ജനറൽ മാനേജർ രതീഷ് കുട്ടൻ ബ്ലാക്ക്ബെറിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേക്കപ്പ് കേരളയിൽ ചേരുന്നുണ്ട് ശ്രീ രതീഷ് ഗുഡ് മോർണിംഗ് സ്വാഗതം വേക്കബ് കേരളയിലേക്ക് ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ടെക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു ബ്രാൻഡാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് ജനുവരി നാലോടു കൂടി ആ ഒരു ചരിത്രത്തിന് തന്നെ അവസാനം സംഭവിക്കുകയാണല്ലേ ഗുഡ് മോർണിംഗ് നമസ്കാരം ശരിയാണ് തീർച്ചയായിട്ടും അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നമുക്കറിയാം മൈജിയെ നോക്കുകയാണെങ്കിൽ മൈ ജനറേഷൻ എന്നാണ് പറയുന്നത് മൈ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആ ഒരു കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ് ഇപ്പോൾ ബ്ലാക്ക്ബെറി ഫോണായിക്കോട്ടെ ഒരു കാലഘട്ടങ്ങളിൽ വളരെയധികം കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ആയ ഒരു ഫോണായിരുന്നു ഒരുപാട് സവിശേഷതകളുണ്ട് അഡ്വാൻറ്റേജും ഡിസ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാൻ കഴിയും മൈജിയെ സംബന്ധിച്ചിടത്തോളം മൈജി ഏറ്റവും കൂടുതൽ നോക്കുന്ന വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മൈ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ബ്രാൻഡ്സുകളും നമ്മൾ മൈജിയിൽ വിൽക്കപ്പെടുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളെല്ലാം ബ്ലാക്ക്ബെറി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു കാരണം നമുക്കറിയാം ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ച പോലെ തന്നെ സെക്യൂരിറ്റി അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പല ഏജൻസികളും യൂസ് ചെയ്ത ഒരു ഫോണായിരുന്നു ഈ ബ്ലാക്ക്ബെറി പക്ഷേ ആ ഒരു കാലഘട്ടങ്ങൾ ടെക്നോളജി എന്ന് പറയുന്നത് അവർ ഒരിക്കലും ആ ബ്ലാക്ക്ബറിയുടെ ഒ എസ് മാത്രമാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഒരു കാലഘട്ടമായപ്പോൾ രണ്ടായിരത്തി എട്ടോടു കൂടി ആൻഡ്രോയിഡുകളെല്ലാം മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ ഐ ഒ എസും ആൻഡ്രോയിഡും വന്നതുകൂടെ എല്ലാ ഡെവലപ്പേഴ്സിനും കൂടുതൽ കസ്റ്റമർ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അത് മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായിപ്പോയി മൈജിയെ സംബന്ധിച്ചിടത്തോളം മൈ ജി ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചുള്ളൂ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം അതിലേക്കാണ് മൈ ജി പോകുന്നത് മൈ ജനറേഷൻ ഇങ്ങനെ ആദ്യമായി സൂചിപ്പിച്ചു അപ്പോൾ മൈജിയും അതുപോലെ തന്നെ ഗാഡ്ജറ്റുകളിൽ തുടങ്ങി ഇന്ന് ഹോമപ്ലയൻസ് എന്നുള്ള ഒരു വൻ ഉൽപ്പന്നങ്ങളുടെ ശേഖരത്തിലേക്ക് ആ ഒരു ഇതിലേക്ക് പോയതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കസ്റ്റമറുടെ നീഡ്സ് അനുസരിച്ചാണ് മൈജിയുടെ യാത്ര

ബ്ലാക്ക്ബെറിക്ക് ഇനിയും കൂടുതൽ കാലം ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകാൻ പറ്റുമായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കാരണം അതിനകത്ത് തോന്നിയിട്ട് മോഡലുണ്ട് സെറ്റ് ടെൻ സെറ്റ് തേർട്ടി എന്നുള്ള മോഡലുകളുണ്ട് അപ്പോൾ അതെല്ലാം വളരെ നല്ല ഒരു പല ബ്രാൻഡ്സുകളെയും കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളായിരുന്നു ആ രണ്ട് മോഡലുകൾ അപ്പോൾ അത് ആ ഒരു ടെക്നോളജി മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിലനിൽക്കാമായിരുന്നു പക്ഷേ ഇതാണ് നമ്മൾ കസ്റ്റമർ പറയുക എപ്പോഴും ഏതൊരു ബ്രാൻഡ്സ് ആയിക്കോട്ടെ എന്തുമാവട്ടെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ആ ചേഞ്ചസ് വരാതിരുന്നതും അതേപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ രണ്ടായിരത്തി എട്ട് മുതലുള്ള വരവും അതിൽ കൂടുതൽ യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ ഈ ഡെവലപ്പേഴ്സ് കൂടുതലും ആശ്രയിക്കുന്നത് ഈ പറയുന്ന ആൻഡ്രോയിഡിനുകളാണ് അപ്പോൾ ഈ ബ്ലാക്ക്ബെറിയുടെ ഓ എസ്സിനെ സംബന്ധിച്ചോളം അത് ഒരുപാട് സെക്യൂരിറ്റി അതുപോലത്തെ നമുക്കറിയാം ആ ഫോണുകളിലെല്ലാം ഒരുപാട് എന്താണ് നല്ല നല്ല സവിശേഷത നല്ല നല്ല ഉണ്ടായിരുന്നു ബാറ്ററി ചാർജിങ് ആയിക്കോട്ടെ ഒരു ദിവസം ചാർജ് ചെയ്തതിൽ അഞ്ച് ദിവസത്തേക്ക് പോകണം നമുക്ക് അതിനകത്ത് നിൽക്കുമായിരുന്നു ഞാനൊരു ഞാനും യൂസ് ചെയ്തൊരു വ്യക്തിയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഞാൻ യൂസ് ചെയ്ത വ്യക്തിയാണ് ബ്ലാക്ക്ബെറി സോ നല്ലൊരു നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ചില അത് ഞാൻ പറഞ്ഞു ടെക്നോളജി മാറുന്നതനുസരിച്ച് അപ്പോൾ മൈജിയെ സംബന്ധിച്ചിടത്തോളം മൈജിക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് മൈജി മൈജിയുടെ കസ്റ്റമേഴ്സിനാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം കാരണം അതിനകത്ത് എപ്പോഴും വരാറുണ്ടല്ലേ നമ്മളൊരു പ്രൊഡക്റ്റ് വിട്ട് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അവിടെയാണ് ആഫ്റ്റർ സെയിൽസിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ ബ്ലാക്ക്ബെറിയുടെ മുന്നോട്ടുള്ള പോക്കുകളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിൽ നിന്ന് പുറകോട്ട് വലിക്കുകയും അതിന് ആഫ്റ്റർ സർവീസിൻ്റെ ഭാഗങ്ങളെല്ലാം പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്ത് പോവുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് തീർച്ചയായിട്ടും മൈജിയെ പോലുള്ള ഒരു റീറ്റെയിൽ ബ്രാൻഡിന് അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സിറ്റുവേഷനായി അപ്പോൾ ആ ഒരു ആ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ആ ബ്രാൻഡിനും ഒരുപാട് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ടെക്നോളജികൾ വളരെന്തോടും കസ്റ്റമേഴ്സിന് ആവശ്യമായ കാര്യങ്ങളിൽ മേ ബി എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അതുകൊണ്ടായിരിക്കാം അതിനകത്ത് അങ്ങനെ വന്നത് കാരണം ചിലപ്പോൾ പറയാം ബി ബി എം ഡ മെസ്സഞ്ചർ ബ്ലാക്ക്ബെറിയുടെ വളരെ ഇതായിട്ടാണ് കാരണം ചില അതൊരു പെർട്ടിക്കുലർ ചില കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ കഴിയില്ല ചില കണ്ടുകൾ മാത്രമേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അതിനകത്ത് റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്താ ഫ്രീ ആയിട്ട് വളരെ കാഷ്വലായിട്ട് അവർക്ക് ആ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള ചേഞ്ചസുകൾ അവരെപ്പോഴും അത് വെൽക്കം ചെയ്യും മൈജി അതുതന്നെയാണ് മൈജിയിലൂടെ മൈജി കൊടുക്കുന്നത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും കാരണം അവരെ ഹാപ്പി അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അവർക്ക് ും മാറ്റം താങ്കൾ പറയുകയുണ്ടായി താങ്കൾ ബ്ലാക്ക്ബെറി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുകയുണ്ടായി നമുക്കറിയാം അതിന്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ് സുരക്ഷ എന്ത് തന്നെയായാലും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായി അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഈ ബ്ലാക്ക്ബെറി ഫോണുകളുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് ആ സമയത്ത് എന്തായിരുന്നു ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാരണമെന്താല് ഒരു മെയിൽ ആക്സസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇതെല്ലാം ആ സമയത്ത് കിട്ടുന്ന ഒരു ഹാൻഡ് ഹാൻഡ്സെറ്റായിരുന്നു അത് കാരണം അപ്പോൾ അപ്പോഴതെല്ലാം പതുക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ചാർജിങ് കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ ചാർജ് പെട്ടെന്ന് പോകരുത് അല്ലെങ്കിൽ ഒരുപാട് കോൾസുകളും ഒരുപാട് മെയിൽസുകളും കാര്യങ്ങളെല്ലാം വരുന്ന ക തന്നെ ചാർജിങ് ഒരു ഡേറ്റ്സ് കപ്പാസിറ്റി അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതും അതിനകത്ത് വളരെ നല്ല ഇതുതന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അത് കീപാഡ് ഭയങ്കര നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ആ കീപാഡുകളെല്ലാം സോ ഇറ്റ്സ് വെരി സൂപ്പർ ബാസ് ഒരു സമയത്ത് എനിക്ക് പറയുകയാണെങ്കിൽ ഈ ഐ റിയലി ലൈക്ക് ഇറ്റ് ദറ്റ് ഫോൺ ഓൺ ദാറ്റ് ടൈം ബട്ട് ദ കമ്മിങ് ഡേയ്സ് ഓർ ദ കമ്മിങ് മന്ത്സ് ഓർ കമ്മിങ് ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലായി എൻ്റെ ഒരു ചേഞ്ചസ് ബിക്കോസ് ദ നമ്മൾ കൂടുതൽ ഒരുപാട് ടച്ച് എന്നുള്ള ലെവലിലേക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആവശ്യങ്ങൾക്കനുസരിച്ച് അത് മാറ്റാനെല്ലാം നമുക്ക് പറ്റിയിരുന്നു പക്ഷേ അവിടെയൊന്നും ബ്ലാക്ക്ബെറിക്ക് അതിലേക്ക് എത്തിക്കാൻ കസ്റ്റമേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നുള്ളതാണതോന്നും എനിക്കും തോന്നി കാരണം ഞാൻ അന്ന് യൂസ് ചെയ്തപ്പോൾ ഞാൻ മാറി വേറൊരു ആൻഡ്രോയിഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുതന്നെയാണ് എനിക്കും ഇവിടെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിയാണ് ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വന്ന നമുക്ക് എല്ലാവർക്കും ചെറിയ കുച്ചുകുട്ടികൾക്ക് പോലും പരിചിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും ഈ കീപാഡ് പോലുള്ള കീബോർഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മളുണ്ടല്ലോ ഒരു 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 ജനറേഷന് മുമ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു നോസ്റ്റാർജിക് ഫീലിംഗ് തന്നെയല്ലേ അതല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും കാൻസൽ സി നമുക്കറിയാമല്ലോ ഓരോ കസ്റ്റമേഴ്സും ഡിഫറെൻറ്റ് ലെവലിലാണ് അവർ തിങ്ക് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും അതൊരു യൂസർ ഫ്രണ്ട്ലി എന്നുള്ള പറഞ്ഞുള്ള നോക്കുകയാണെങ്കിൽ പല രീതികളിലാണ് നമുക്ക് അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഈ കീപാഡ് ഫോൺസ് ഇന്നും അവരുടെ കീപാഡ് ഫോണുകളുണ്ട് ബ്ലാക്ക്ബെറിൻ്റെ അപ്പോൾ അതെല്ലാം ഇപ്പോൾ പതുക്കെ പതുക്കെ തന്നത്തോടു കൂടെ നമ്മളത് മാറുകയാണ് അപ്പോൾ ആ ഒരു കീപാഡ് ഫോണിനുള്ള സവിശേഷതകൾ സവിശേഷതകൾ ഓൾറെഡി അതിൻ്റെ പക്ഷേ ടച്ച് സ്ക്രീനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ട് ഇല്ല ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നതും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ ഒരുപാട് ഒരു 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 ആ ഒരു മൊബൈൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീല് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ രണ്ടും രണ്ട് ഫീലാണ് അപ്പോൾ കാലങ്ങൾ മാറുന്തോറും തോറും കസ്റ്റമേഴ്സിന് കൂടുതൽ അട്രാക്ഷനിലേക്ക് വന്നത് ടച്ചിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടാണ് കാരണം അതൊരു പഴയ കാലങ്ങളിൽ നമ്മൾ കീപാഡ് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇന്നും അതിനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയില്ല ആ കീപാഡ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഇന്നുമുണ്ട് പക്ഷേ ഇതാണ് ആ ചേഞ്ചസ് നമ്മൾ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മൈജിയും മൈജിയുടെയും ഒരു ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഏകദേശം പതിനാറ് വർഷം കഴിഞ്ഞ് മൈജി കേരളത്തിൽ സോ മൈജി വളരെ ഇത് ഇതിൽ വളരെയധികം മൈജി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവില് അവർക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് മൈജിയുടെ ഏറ്റവും വലിയ ആവശ്യം അപ്പോൾ അതേപോലെ തന്നെ ഒരു റീറ്റെയിൽ ബ്രാൻഡ് എങ്ങനെയാണോ ദ സെയിം ടൈം തന്നെയാണ് ബ്രാൻഡിലേക്കും പോകുമ്പോൾ വരുന്നത് അപ്പോൾ ബ്രാൻഡും ആ രീതികളിൽ ബ്രാൻഡുകൾ നോക്കി കണ്ടുകൊണ്ട് അതിലേക്കുള്ള ചേഞ്ചസുകൾ വരണം ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നോക്കിയ ഉണ്ടായിരുന്നു പിന്നെ സാംസങ് ആയിപ്പോൾ വീണ്ടും ചൈന ഹാൻഡ്സെറ്റുകൾ അപ്പോൾ വിവോ എല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ ചേഞ്ചസുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റങ്ങൾ വരുന്നതെല്ലാം ഈ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ചേഞ്ചസുകൾ വരും അത് കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യും

ഏതായാലും ഒരു പ്രതാപകാലത്തിന് തന്നെ അവസാനം വരികയാണ് എന്ന് വേണം പറയാൻ കാരണം ആ ഒരു സമയത്ത് ഇപ്പോൾ ഐഫോൺ എങ്ങനെയായിരുന്നു ആപ്പിൾ യൂസേഴ്സ് ഈ ലോകത്ത് എങ്ങനെയാണോ അങ്ങനെയായിരുന്നു ബ്ലാക്ക്ബെറി ഫോണുകൾ കാരണം സെലിബ്രിറ്റീസാണ് കൂടുതലായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ കയ്യിലൊരു ബ്ലാക്ക്ബെറി ഫോൺ ഉണ്ടായിരുന്നു ആ ആ ഫോണൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇൻറ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ ആ ഒരു ബ്ലാക്ക്ബെറി യുഗത്തിന് അവസാനം ഉണ്ടാകാൻ പോവുകയാണ് ഇന്നത്തോടു കൂടി ബ്ലാക്ക്ബെറി സർവീസുകൾ അവസാനിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്